സാഹചര്യം ഒട്ടും അനുകൂലമല്ലാതിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും തങ്ങളുടെ സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിച്ച ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് ഊർജം പകരുന്നതുമാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നവരും ധാരാളം പേരുണ്ട്. എന്നാൽ ഇതൊക്കെ സാധ്യമാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരാളുണ്ട്. ആളാരാണെന്നറിയാൻ ഒരുപാട് ദൂരമൊന്നും പോകേണ്ടതില്ല കേട്ടോ. നമ്മുടെ സ്വന്തം തിരുവനന്തപുരം പുല്ലുവിള സ്വദേശിയായ ത്രേസ്യാമ ലൂയിസ് ആണ് ആ താരം. Hey cute, look at you. See how beautiful you are. ത്രേസ്യ ലൂയിസ്, നീ ശരിക്കും പൊളിയാട്ടോ. എത്ര പേര് അവഗണിച്ചത്, എത്ര പേര് തള്ളി പറഞ്ഞു. ഇപ്പൊ നോക്കേ, സീരിയസ്ലി ത്രേസ്യ, ഐ എം സോ പ്രൗഡ് ഓഫ് യു. വാട്ട് യു ഹാവ് അച്ചീവ് റൈറ്റ് നൗ. ആള് ചില്ലറക്കാരിയല്ല കേട്ടോ. ഇത്തവണത്തെ ചെന്നൈയിൽ വെച്ച് നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് ഇയർ സൗത്ത് ഇന്ത്യയുടെ ഫസ്റ്റ് റണ്ണറപ്പ് ആണ് ത്രേസ്യ. അതെന്താ, മലയാളികൾ ആരും ഇതിനു മുമ്പ് ഈ ടൈറ്റിൽ നേടിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ വരട്ടെ. തീരദേശ മേഖലയിൽ നിന്നാണ് ത്രേസ്യയുടെ വരവ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബം, മോഡലിംഗ് പ്രൊഫഷനെ കുറിച്ച് യാഥാസ്ഥിതികമായ ചിന്തകൾ വെച്ച് പുലർത്തുന്ന കുടുംബം, ഇതാണ് ത്രേസ്യയുടെ ചുറ്റുപാട്. ഇത്രയും പ്രതിസന്ധികൾ കടന്നു കയറുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കറുത്ത നിറത്തിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാൻ പോലും അടുത്തിരിക്കാതിരുന്ന സഹപാഠികൾ, തളർന്നു പോകാതെ ചേർത്ത് പിടിച്ച അമ്മ, അങ്ങനെ പലതുണ്ട് ത്രേസ്യയ്ക്ക് പറയാൻ. ചെറുപ്പം മുതൽ ത്രേസ്യയ്ക്കുള്ള ആഗ്രഹമായിരുന്നു ഒരു മോഡലാകുക, റാമ്പിൽ ചുവടുവയ്ക്കുക എന്നൊക്കെയുള്ളത്. എന്നാൽ അത് എത്രമാത്രം സാധ്യമാണ് എന്നതിൽ ത്രേസ്യയ്ക്ക് തന്നെ സംശയമുണ്ടായിരുന്നു. ടി വിയിൽ ഫാഷൻ ചാനലുകൾ കണ്ട് അതുപോലെ ചുവടുവയ്ക്കാൻ ആഗ്രഹിച്ച ത്രേസ്യ വീടിനുള്ളിൽ റാമ്പ് വോക്ക് നടത്തി. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്റെ ആഗ്രഹത്തെ വീട്ടിലറിയിച്ച ത്രേസ്യയ്ക്ക് പ്രതീക്ഷിച്ച മറുപടി ആയിരുന്നില്ല ലഭിച്ചത്. കാരണങ്ങൾ ഏറെയായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 3 പെൺകുട്ടികളുള്ള കുടുംബം, അമ്മയുടെ വരുമാനം, ഒരാൾ കൂടി ജോലിയുണ്ടെങ്കിൽ അത് കുടുംബത്തിന് ഒരു താങ്ങാണ്. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗമാണ് അമ്മ. അമ്മച്ചി മീൻ വിൽക്കാനും പോകും. മോഡലിങ്ങിന് പോയാൽ അതിൽ നിന്നെല്ലാം എന്ത് കിട്ടാനാണ് എന്നതായിരുന്നു അമ്മയുടെ ചോദ്യവും. അതുകൊണ്ട് തന്നെ പഠനം തുടരാനായിരുന്നു വീട്ടിൽ നിന്നുള്ള ഉപദേശം. പോരാത്തതിന് മോഡലിംഗ് ലോകത്തെക്കുറിച്ച് അവർക്ക് കിട്ടിയിരുന്ന വിവരങ്ങൾ അത്ര നല്ലതല്ലായിരുന്നു. വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരു മേഖലയിലേക്ക് പോകാനായിരുന്നു ത്രേസ്യയും തീരുമാനിച്ചു. അങ്ങനെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേർന്നു. അപ്പോഴും മോഡലിംഗ് എന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. കോളേജിൽ നടന്ന പല ഷോകളിലും ത്രേസ്യ പങ്കെടുത്തു. പക്ഷേ പ്രൊഫഷണലായി ചെയ്യുവാൻ പണം വേണം, ജീവിക്കാനും പണം വേണം. കുറച്ചു കാലം ജോലി ചെയ്ത് പണം സമ്പാദിച്ചതിന് ശേഷം തന്റെ സ്വപ്നത്തിന് പിറകെ പോകാമെന്ന് ത്രേസ്യ തീരുമാനിച്ചു. അങ്ങനെ ചെന്നൈയിൽ മെഡിക്കൽ കോഡറായി ജോലിക്ക് കയറിയ ത്രേസ്യ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആ ജോലി ചെയ്തു. ദിവസങ്ങൾ കഴിയും തോറും തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ആഗ്രഹം കൂടിക്കൂടി വന്നു. തന്റെ പ്രായത്തെക്കുറിച്ച് ചിന്തിച്ച ത്രേസ്യ ഒടുവിൽ നിർണായകമായ തീരുമാനം എടുക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ 26 വയസ്സായ തനിക്ക് ഇനി മോഡലിംഗ് മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സമയം വളരെ കുറവാണെന്ന് ത്രേസ്യ തിരിച്ചറിഞ്ഞു. തിരിച്ചറിവുകൾ സ്വപ്നത്തിന് പുറകെ പോകാനുള്ള തീരുമാനത്തിലേക്ക് ത്രേസ്യ എത്തിച്ചു. അങ്ങനെ ആദ്യമായി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു ഡിസൈനർ ഷോയിൽ ത്രേസ്യ റാമ്പിലെത്തി. പിന്നീട് ചെറിയ 2 പേജന്റുകളും മത്സരിച്ചു. ഇതിനെല്ലാം മുന്നിലെത്താൻ ത്രേസ്യയ്ക്ക് സാധിച്ചുവെങ്കിലും വലിയ സ്വപ്നമായിരുന്നു ത്രേസ്യയ്ക്ക് മുന്നിലുണ്ടായിരുന്നത്. അപ്പോഴാണ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന മത്സരത്തെ പറ്റി ത്രേസ്യ കേൾക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ആദ്യം മത്സരത്തിന്റെ വിശദാംശങ്ങൾ അറിയുന്നത്. അങ്ങനെ ആദ്യ കടമ്പ എന്നോണം രജിസ്റ്റർ ചെയ്തു. തുടർന്ന് കൊച്ചിയിൽ വെച്ച് കേരളത്തിൽ നിന്നുമുള്ളവരുടെ സെലക്ഷൻ പ്രോസസ്, ആകാംക്ഷയുടെ ദിനങ്ങൾക്കൊടുവിൽ ആ വാർത്തയെത്തി. ലിസ്റ്റിൽ പേരുണ്ടെന്നറിഞ്ഞ ത്രേസ്യയ്ക്ക് അതുതന്നെ വലിയ നേട്ടമായിരുന്നു. എന്നാൽ ഒപ്പം വലിയ ഒരു ദുഃഖവും. കാരണം മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഫീസിനെ കുറിച്ച് അപ്പോഴാണ് അറിയുന്നത്. അതും 30,000 രൂപ. മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കൂടെ ജോലി ചെയ്തിരുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ സുഹൃത്ത് സഹായിക്കാമെന്ന് പറയുന്നത്. സുഹൃത്തിന്റെ പണം കൊണ്ട് ആദ്യ ചൂട് വെച്ചു. അങ്ങനെ മത്സരത്തിനായി ഒരുങ്ങിയ ത്രേസ്യയ്ക്ക് മുന്നിൽ വീണ്ടും എത്തി പലതരത്തിലുള്ള പ്രതിസന്ധികൾ. മത്സരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ചെറിയ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് അയക്കണം. ഷൂട്ട് ചെയ്യാൻ നല്ല മൊബൈൽ ഇല്ല. പങ്കെടുക്കാനുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സഹായിച്ചത് സുഹൃത്തുക്കളായിരുന്നു. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കാൻ ഡ്രസ് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോഴും സഹായ ഹസ്തം നീട്ടിയത് ഒരു ജൂനിയർ ആയിരുന്നു. ചെന്നൈയിലെ മത്സരത്തിനെത്തിയപ്പോൾ
2000 രൂപയാണ് ത്രേസിയുടെ കയ്യിലുണ്ടായിരുന്നത്. ഹോട്ടൽ സൗകര്യം സംഘാടകർ ഒരുക്കി തരുമെങ്കിലും ചില കാരണങ്ങളാൽ ത്രേസിക്ക് റൂം കിട്ടിയില്ല. ഹോട്ടലിൽ താമസിക്കാൻ ചെന്നപ്പോൾ 1500 രൂപ ആദ്യം തന്നെ കൊടുക്കണം. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്ന ത്രേസിക്ക് അന്നും താങ്ങായെത്തിയത് സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. 29 പേരായിരുന്നു ഫൈനൽ മത്സരത്തിനുണ്ടായിരുന്നത്. മലയാളികളായി 3-4 പേർ മാത്രം. പരമ്പരാഗത വേഷത്തിലുള്ള സെൽഫ് ഇൻട്രോ റൗണ്ടും പിന്നെ ഒരു ചോദ്യോത്തര റൗണ്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ ചോദ്യത്തിൽ തന്നെ ത്രേസിയുടെ ഉത്തരത്തിന് നിറഞ്ഞ കയ്യടി കിട്ടി. ഉത്തരം നൽകി തിരിഞ്ഞു നടക്കുമ്പോൾ വേദിക്ക് സൈഡിലിരുന്ന് എമി ജാക്സനും ശ്രിയാ ശരണും തന്നെക്കുറിച്ച് പറയുന്നത് കേട്ട ത്രേസിക്ക് അത് തന്നെ വലിയ നേട്ടമായിരുന്നു. ഷീ ഈസ് അമേസിംഗ് എന്നായിരുന്നു ആ കമന്റ്. അത് തന്നെ തനിക്ക് വലിയ നേട്ടമായി എന്ന് ത്രേസി പറയുന്നു. വിധി കേൾക്കാനായി നിൽക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ത്രേസിയ. അമ്മയുടെ മുഖമായിരുന്നു ത്രേസിയുടെ മനസ്സ് നിറയെ. അമ്മയാണ് ത്രേസിയെ വളർത്തിയത്. അമ്മയെ വേദിയിൽ കൊണ്ടുവരാനായില്ലല്ലോ എന്ന വിഷമമായിരുന്നു ത്രേസിക്ക്. മത്സരത്തിൽ ടൈറ്റിൽ വിന്നർ ആകണം എന്നതായിരുന്നു ആഗ്രഹം. എങ്കിലും നേടിയ നേട്ടത്തിൽ സന്തോഷവതിയാണ് ത്രേസിയ. സ്കൂളിൽ നിന്ന് എല്ലാവരാലും അവഗണിക്കപ്പെട്ട ത്രേസിക്ക് ഈ വിജയം നൽകിയത് വലിയ നേട്ടമായിരുന്നു. സ്കിൻ കറുത്തു പോയതിന്റെ പേരിൽ ആരും തന്നോട് സംസാരിക്കാറ് പോലുമില്ലായിരുന്നു എന്നും പലപ്പോഴും ഒളിച്ചായിരുന്നു പലരും തന്നോട് സംസാരിച്ചതെന്നും ത്രേസി പറയുന്നു. സ്വന്തം അപ്പൻ പോലും ഒരിക്കൽ തന്നെ കരിങ്കുരങ് എന്ന് വിളിച്ചിരുന്നുവെന്ന് ത്രേസി പറഞ്ഞു. എന്നാൽ ആ താൻ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവരാലും പ്രശംസ ഏറ്റുവാങ്ങിയാണെന്ന് പറയുമ്പോൾ അഭിമാനമുണ്ട് ആ മുഖത്ത്. ത്രേസ്യ എല്ലാവർക്കും മാതൃകയാണ്. നിശ്ചയദാർഢ്യം കൊണ്ട് സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുന്നവർക്കുള്ള ഉത്തമ ഉദാഹരണം.